മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ താരം രവ ഇഡ്ലി ആൻഡ് കോക്കനട്ട് ചട്നി. കോക്കനട്ട് ചട്നി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ചട്നി അല്ല, ഇത് നമുക്ക് ടിഫിൻ സെൻറ്ററിലൊക്കെ കിട്ടത്തില്ല. നല്ല റെഡ് കളറിലെ ചട്നി, റെഡ് കോക്കനട്ട് ചട്നിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ രവ ഇഡ്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ചട്നിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഇത് ദോശ, ഇഡ്ലി, ഊത്തപ്പം എന്ന് വേണ്ട സൗത്ത് ഇന്ത്യൻ എല്ലാ ഡിഷസിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ടിഫിൻ സെൻറ്റേഴ്സ് കണ്ടിട്ടില്ല. നമ്മുടെ ഇവിടുത്തെക്കാലും കേരളത്തിലേക്കാളും കൂടുതലായിട്ട് ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുക്കിന് മുക്കിന് നമുക്ക് ടിഫിൻ സെൻറ്റേഴ്സ് കാണാം. അവരുടെ എല്ലാം മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചട്നിയാണ്. അപ്പോൾ ഈ ഒരു ചട്നി അതുപോലെ ടേസ്റ്റാണ്. പലരുടെയും അവരുടെ സെയിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്നിയെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണാം. റവ ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇഡ്ലി രവ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ സാധാരണ രവയല്ല, ഇഡ്ലി രവ തന്നെ വാങ്ങാൻ കിട്ടും, അത് തന്നെ എടുക്കണം. ഇപ്പോൾ ഒരു ഗ്ലാസ് രവയാണ് ഞാൻ ഇഡ്ലിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്ലാസ് രവയ്ക്ക് രവയാകുമ്പോൾ അത് നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിക്കാൻ വയ്ക്കണം. ഈ രവ വെള്ളം ഒഴിച്ചൊരു 4 മണിക്കൂറോളം നമുക്ക് കുതിരാൻ വയ്ക്കണം. ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് രവ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ് രവ എടുത്തേക്കുന്നതുകൊണ്ട് 1/2 ഗ്ലാസ്സിൽ താഴെ മതിയാവും ഉഴുന്ന്. അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് ഇത് ഒരു 4 മണിക്കൂർ നമുക്കിത് കുതിർത്ത് വയ്ക്കണം. ഇനി ഇതിന് ശേഷം ഇത് 4 മണിക്കൂറിന് ശേഷം വേണം നമുക്കിത് 2 അരച്ചെടുക്കാം. അരിക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. കുതിർന്നതിന് ശേഷം രവ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് രവ 4 മണിക്കൂർ കുതിർത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായത് രവ നല്ല കുതിർന്നിരിക്കുകയാണ്. രവ നമ്മൾ അരച്ചെടുക്കേണ്ട കാര്യമില്ല. രവ നമുക്ക് ഒരു അരിപ്പയിൽ ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞ് രവ ഊറ്റിയെടുത്താൽ മതി. അതേസമയം ഉഴുന്ന് നമുക്കിനി സാധാരണ ഇഡ്ലിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ മിക്സിയിൽ നല്ല പോലെ അരയ്ക്കണം. അപ്പോൾ ഈ ഉഴുന്നിൻ്റെ കൂടെ ഞാൻ കുറച്ച് 1 പിടി അവൽ അല്ലെങ്കിൽ 1 പിടി ചോറ് ചേർക്കുന്നുണ്ട്. ചോറ് നിങ്ങളുടെ അടുത്ത് പഴഞ്ചോറുണ്ടെങ്കിൽ പഴഞ്ചോറ് ചേർക്കാം. പഴഞ്ചോറ് കയ്യിലില്ലെന്നുണ്ടെങ്കിൽ 1 പിടി അവൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ലിക്കുള്ള ബാറ്റർ റെഡിയായി. ഇനി നമ്മളിത് ഓവർ നൈറ്റ് ഒരു 8 അവറെങ്കിലും ഇത് പുളിക്കാനായിട്ട് സമയം വേണ്ടി വരും. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് ഒരു 8 മണിക്കൂറിന് ശേഷം ഇഡ്ലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലതായിട്ടൊന്ന് പുളിക്കുന്നത് വരെ ഒരു പാത്രം വെച്ചിട്ട് അടച്ച് ഈ മാവ് നമുക്ക് വയ്ക്കാം. ഇതിപ്പോൾ 8 അവേഴ്സൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഇഡ്ലി മാവ് നല്ല പൊളിച്ച് പൊന്തിയിരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് തട്ടിൽ കോരി ഒഴിച്ചിട്ട് ഇഡ്ലി ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ രവ ഇഡ്ലിയൊക്കെ വെന്ത് റെഡിയായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റെഡ് ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് ചില്ലി കോക്കനട്ട് ചട്നിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കണം. പൊട്ടുകടലയാണ് ആഡ് ചെയ്യുന്നത്. പൊട്ടുകടല ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിലേക്ക് 1 കഷ്ണം പുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചേർത്ത് കൊടുക്കുന്ന പുളി ഇതാണ് വാളം പുളി, സാമ്പാർ പുളി എന്നൊക്കെ പറയും. അപ്പോൾ യൂഷ്വലി ഇഡ്ലിക്ക് ദോശയ്ക്കൊക്കെ നല്ല പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പുളി ചേർക്കില്ല, വളരെ കുറച്ച് അളവിൽ മാത്രം പുളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പൊട്ടുകടല ഞാനൊരു 2 സ്പൂണോളമാണ് കടല ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കടല ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിനകത്തൊരു മെയിൻ ആളെ ഇടേണ്ടത്. നമ്മുടെ മെയിൻ സംഭവം എന്താണ്? റെഡ് ചില്ലി. അപ്പോൾ ആവശ്യത്തിൻ്റെ റെഡ് ചില്ലി അതിലേക്ക് ഇട്ട് കൊടുക്കുക. റെഡ് ചില്ലി ഇട്ടിട്ട് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചില്ലി അതിൻ്റെ കളറ് മാറാനോ അല്ലെങ്കിൽ കണ്ടമാനം കരിഞ്ഞു പോകാനോ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുത്തിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം. ജസ്റ്റ് അതൊന്ന് വിടർന്ന് വരില്ലേ ആ മുളക്, ആ സമയത്ത് അത് ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം മുളകിൻ്റെ കളറ് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചട്നിയുടെ കളറ് മാറും. അതായത് ജസ്റ്റ് ഒന്ന് മുളകൊക്കെ ഒന്ന് വാടി വന്നിട്ട് നല്ലതായിട്ട് ഒന്ന് പൊങ്ങി വന്നാൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഇതിൻ്റെ അങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുകയാണേ. ഇനി മുളകിൻ്റെ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം.
പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു അതിലേക്ക് തേങ്ങ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിനെല്ലാത്തിനും കൊണ്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. നമുക്കത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ചട്നിയൊക്കെ അരച്ചിവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് കടുക് തളിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ എടുപ്പത്ത് വെച്ചു. ഓയിൽ നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി ആളി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കടുക് താളിക്കുമ്പോൾ അതിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ ഉണക്കമുളക് തന്നെ മുളക് വെച്ചിട്ട് തന്നെ അല്ലേ ചമ്മന്തി കൂട്ടി അരച്ചേക്കുന്നത്. അപ്പോൾ കൂട്ടിന് വീണ്ടും മുളകിടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് പൊട്ടുകടല, ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊരു ഒരു നമ്മൾ ചട്നി കഴിക്കുന്നതിനിടയ്ക്ക് ഒരു ചെറിയൊരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലേശം ഉഴുന്ന് പരിപ്പൊടി ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പൊപ്പിച്ച് നമ്മൾ ചട്നിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ലിയും ചട്നിയും ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടവർക്കൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഒന്നുകൂടെ എടുത്ത് പറയുകയാണ് കേട്ടോ. നല്ല അതുപോലെ ടേസ്റ്റുള്ള ചട്നിയാണ് റവ ഇഡ്ലി. അതുപോലെ തന്നെ നമ്മുടെ യൂഷ്വലി കഴിക്കുന്ന ഇഡ്ലിയേക്കാളും വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഡ്ലി ചട്നി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.